نقلق يادور ترسوم الله فإذا أفلتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس فاستغفروا الله إن الله غفور رحيم سورة البقرة الكلام آيات الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب ليس عليكم جناح أن تبتغوا فضلا من ربكم الله عند فضل تيري بريكا تيري بريكا أنا لما بقول فضل تيري بريكا وأنا لما بدأت تشرد الله عند أودار يقول تشرد فايدا أفلتم من عرفات عرفين لأن يقول لك يا عرفين لك أي نتاعنا فوق النصامة فاذكروا الله عند المشعر الحرام مشعر الحرام مسجد الحرام مشعر الحرام إن رسلم الله مشعر الحرام اللي بتشوفون نيل الله عند سبري كنام نيل الله عند أوركنام أود بتشوفون نيل ذكر شلنام تنين بريشتو كرام ثم أفيدو من حيث أفاض الناس ثم أفيدو من حيث أفاض الناس جنغل عند ودقين ده بول نيل عند ودقين أي فاض ഒരു പ്രവാഹം ആയി കുറച്ച് ഒരു പ്രവാഹം ഒരു ഒഴുക്ക് ജനങ്ങൾ ഒന്നാകെ അറഫയിൽ നിന്നും വമ്പിച്ച ഒരു ഒഴുക്കിൽ ഒഴുക ആ ഒഴുക്കിൽ ഒരു ബിന്ദുവായി നമ്മൾ ലയിച്ചു ചേർന്ന് വരിക അങ്ങനെ നമ്മൾ അറഫയിൽ നിന്ന് എപ്പോൾ പോരണം അതിന്റെ ഉത്തമ രൂപം സൂര്യൻ അസ്തമിച്ച് അറഫയിൽ നിന്ന് നീങ്ങി അങ്ങനെ അറഫയിൽ നമ്മൾ നിൽക്കുമ്പോൾ നിസ്കാരമുള്ളവരാണെങ്കിൽ അഥവാ ജമ്മില്ലാത്തവരാണെങ്കിൽ അവിടെ നിസ്കരിക്കുക അങ്ങനെ നിസ്കരിച്ചിട്ട് നമ്മൾ നേരെ മുസ്ദലിഫിലേക്ക് കടന്നു വരിക അങ്ങനെ നമ്മൾ മുസ്ദലിഫിലേക്ക് എത്തി 5 കിലോമീറ്റർ അപ്പുറത്ത് മുസ്ദലിഫയിൽ നമ്മൾ വന്നു ഇനി മുസ്ദലിഫയിൽ നമ്മൾ വന്നാൽ എന്താ ചെയ്യേണ്ടത് മുസ്ദലിഫയിലെ കർമ്മങ്ങളെ കുറിച്ച് ഇനി പറയുന്നു മുസ്ദലിഫയിലാണ് ഇപ്പോ നമ്മൾ ഇപ്പോ നമ്മൾ അറഫ കഴിഞ്ഞു പോയി അറഫ കഴിഞ്ഞു നമ്മൾ നേരെ മുസ്ദലിഫയിൽ എത്തി അറഫയിൽ ചെയ്യേണ്ട അറഫകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ദുആ വർദ്ധിപ്പിക്കലാണ് അറഫയിലെ കടമ മരിവ് വരെ അറഫയിൽ ഉണ്ടാവുക ജമ്മില്ലാത്തവർ അവിടെ നിന്ന് മരിവ് സ്കരിക്കുക ജമ്മില്ലാത്തവർ എന്ന യാത്ര മുറിഞ്ഞവർ നമ്മൾ നിങ്ങളെ യാത്ര നീങ്ങി യാത്ര മുറിയും മദീനയിൽ നിന്ന് വന്ന് നിങ്ങൾ മക്കയിൽ 4 ദിവസത്തിൽ കൂടുതൽ താമസിക്കും അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്നും മരിവ് നമസ്കാരം കഴിഞ്ഞു ദ്വാരം ലഗേജൊക്കെ പെറുക്കി കൂടെയുള്ളവരൊക്കെ ഉണ്ടോ എണ്ണി നോക്കി ഒക്കെ തിട്ടപ്പെടുത്തി ബാഗൊക്കെ കയ്യിലുണ്ടോ നോക്കി മുത്തയ്യഫിന്റെ ബസ് വന്നു കയറി നേരെ മുസ്ദലിഫയിൽ വന്ന് ഇറങ്ങും മുസ്ദലിഫയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇനി രണ്ട് രീതിയുണ്ട് അവിടെ എളുപ്പവഴിക്ക് ചില ഗ്രൂപ്പുകളൊക്കെ ചെയ്യാനുള്ളത് മുസ്ദലിഫയിൽ ഇറങ്ങൂല മുസ്ദലിഫയിൽ ഇറങ്ങാതെ വണ്ടി അവിടെ നിർത്തും വണ്ടി തന്നെ ഇരിക്കും ഇറങ്ങും കല്ല് പെറുക്കും വണ്ടി തന്നെ കയറും ദ്വാരക്കും വിടും മതി പക്ഷെ അങ്ങനെയാണെങ്കിൽ രാവു പകുതിക്ക് ശേഷം വരണം അതാ നല്ലത് അങ്ങനെ വരണമെങ്കിൽ അറഫയിൽ കുറച്ച് സമയം കൂടി നിൽക്കുക അറഫയിൽ നിന്ന് ഒരു 10 മണി കഴിഞ്ഞിട്ട് പുറപ്പെട്ടാൽ മതി ഒരു 10 മണി കഴിഞ്ഞിട്ട് പുറപ്പെട്ടാൽ മതി അതല്ല മുസ്ദലിഫയിൽ ഇറങ്ങാനാണോ തീരുമാനം ഇറങ്ങാണ് വേണ്ടത് നടന്നാലും മതി നേരത്തെ മാരി പുരസ്കരിച്ച് പുറപ്പെട്ടാലും മതി പെരുന്നാൾ രാവ് പകുതിക്ക് ശേഷം മുസ്ദലിഫയിലൂടെ അഥവാ മുസ്ദലിഫയുടെ അതിർത്തിക്കുള്ളിലൂടെ അല്പസമയം ഒന്ന് കടന്നു പോയാൽ മതി വാജിബ് കൂടി ഇനി അത് പോയാലോ യാതൊരു പ്രശ്നവുമില്ല മുസ്ദലിഫയിലെ രാപ്പാർക്കതിന് പകരം മുസ്ദലിഫയിലെ രാപ്പാർക്കൽ ഒഴിവാക്കിയാൽ ഫിദിയ കൊടുത്താൽ മതി പക്ഷെ ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ സുഖമായി നമുക്ക് അതിനെ കടന്നു പോകാൻ പറ്റും യാതൊരു പ്രയാസമില്ല ഇത് ഒഴിവാക്കിയാലോ വൈൻ തറക്കൽ മബീത്ത മിൻ അസ്രിഹി അവൻ ഈ മബീത്ത് ഒഴിവാക്കി മുസ്ദലിഫയിലെ രാപ്പാർക്കൽ ഒഴിവാക്കി ഔ ദഫഅ ഖബ്ര നിസ്ഫിൽ ലൈൽ അല്ലെങ്കിൽ രാവു പകുതിന്റെ മുമ്പ് കടന്നു പോയി പോയി രാവു പകുതിക്ക് ശേഷം സമയാവുക അതായത് ദുൽഹജ്ജ് 9 അന്ന് അസ്തമിച്ച ശേഷം 10 രാത്രി പകുതിയാവണം രാത്രി 12 മണി കഴിയണം രാത്രി പകുതി കഴിയണം ആ പകുതി കഴിയും മുമ്പ് അറഫ മുസ്ദലിഫിൽ പോയി പോയി ഔ ലം യദ്ഖുൽ മുസ്ദലിഫത അസ്ലൻ അല്ലെങ്കിൽ മൂപ്പർ മുസ്ദലിഫിലേക്ക് വന്നതേയല്ല സഖ ഹജ്ജുഹു ഹജ്ജ് ശരീനേന വ അറാക ദമൻ ഒരറവ് നടത്തണം അപ്പൊ ഈ അറിവ് ഒഴിവാകണമെങ്കിൽ എന്ത് വേണം അറിവ് ഒഴിവാകുക എന്നൊരുപരി ഹജ്ജ് കാമിലാവണമെങ്കിൽ എന്ത് വേണം മുസ്ദലിഫയിൽ നിൽക്കണം മുസ്ദലിഫയിൽ നിൽക്കേണ്ടത് എപ്പോഴാ അറഫയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ട് രാവ് പകുതിയായി കഴിഞ്ഞാൽ അറഫയിൽ എപ്പോഴാണ് നമ്മളുള്ളത് 9 9 മാരിബിന് മാരിബ് നിസ്കരിച്ച് പുറപ്പെട്ടു മാരിബ് നിസ്കരിച്ച് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ എത്തും മാരിബ് നിസ്കരിച്ച് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് മുസ്ദലിഫയിലേക്ക് രാവ് പകുതിയായി കഴിഞ്ഞാൽ മുസ്ദലിഫയിൽ ഉണ്ടാവണം അതിന്റെ സുന്നത്തുകൾ എന്തൊക്കെയാ വിശദമായി പറയാം മുസ്ദലിഫയിൽ നിൽക്കുന്നതിന്റെ സുന്നത്തുകൾ മുസ്ദലിഫയിൽ നിൽക്കുന്നതിന്റെ സുന്നത്ത് ഒന്ന് പ്രവേശനത്തിന് കുളിക്കുക
അറഫയിൽ നിന്ന് കുളിച്ചിട്ട് കിടക്കുക, അല്ലെങ്കിൽ മുസ്തലിഫ അതിർത്തിയിലെ ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് കിടക്കുക, സാധിക്കൂല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. ഒറ്റത്തടിയായിട്ട് അജിന് പോകുന്നവർക്ക് പറ്റും, കൂടെ കൂട്ടുകാരുള്ളവർക്ക് നടക്കൂല. മുസ്തലിഫ അതിർത്തിയിലെത്തി, അതിർത്തി അതിർത്തിയുടെ ഉള്ളിലെത്തിയിട്ട് മുസ്തലിഫയ്ക്ക് കയറിയിട്ടൊന്ന് ഉറങ്ങ. ജമ്മു കസറൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കുക, അല്ലാത്ത ഇഷ നിസ്കരിക്കുക. ഇഷയൊക്കെ നിസ്കരിച്ചിട്ട് ദിക്റും സലാത്തൊക്കെ ഉണ്ടെന്ന് ഉറങ്ങ. അവിടെ നിന്ന് കിടന്നുറങ്ങുന്ന സുന്നത്തപ്പെട്ടതാണ്. മുസ്തലിഫിൽ നിന്ന് ഉറങ്ങ, അസ്തമയ ശേഷം അറഫയിൽ നിന്ന് പോന്ന് വേഗം പുറപ്പെട്ട് അങ്ങനെ ഇവിടെ എത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങ. പെരുന്നാൾ ദിനം ജമ്രത്തുൽ അക്ബ എറിയുന്നതിന് വേണ്ടി നമ്മൾ ഉറങ്ങുന്നതിന്റെ ശേഷം 7 കല്ലുകൾ മുസ്തലിഫിൽ നിന്ന് പൊറുക്കുക, 7 കല്ല് മുസ്തലിഫിൽ നിന്ന് പൊറുക്കുക. അയ്യാമുത്ത് ശരീഖിന്റെ ദിവസം അഥവാ ദുൽഹജ്ജ് 11, 12, 13 7 ഏറ് വീതം, 7 ഏറ് എറിയുന്നതിന് വേണ്ടി 7 കല്ലുകൾ വീതം നോക്ക. ഇവിടെ നമ്മള് 7 കല്ലുകളാ പൊറുക്കേണ്ടത്. ഏറിന് ഒരേറിന് 7 കല്ല്. അങ്ങനെയുള്ള 13, 11, 12, 13 3 ദിവസത്തേക്ക് 7 ഏറുകൾ അറിയാൻ, 3 ചമ്രകളിൽ അറിയാൻ 7 × 3 × 3 അത്രയും കല്ലുകൾ, 63 കല്ലുകൾ. ഈ 7 കൂട്ടി 70 കല്ലുകൾ. ആ 70 വേണമെങ്കിൽ അവിടുന്ന് പൊറുക്കാം. മഹാന്മാർ പറഞ്ഞനുസരിച്ച് 7 പൊറുക്കിയാൽ മതി, ബാക്കി വേറെ എവിടെന്നെങ്കിലും പൊറുക്കിയാൽ മതി. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ആ വിഷയത്തിൽ സംശയത്തിന്റെ കൂടെ കൂമ്പാരം കൊണ്ടുവരും. അതുകൊണ്ട് ആ കാര്യം വിശദമായി പറയാം. അതിനെക്കുറിച്ച് കല്ല് പൊറുക്കുന്നതിനെ കുറിച്ച് വിശദമായി ഇപ്പോഴും പല ആളുകൾക്കും സംശയം. കല്ല് എവിടുന്ന് പൊറുക്കണം, എങ്ങനെ പൊറുക്കണം എന്നുള്ള കാര്യത്തിൽ ഈദാഹിൽ പറഞ്ഞ വാചകം വായിച്ച അവന്റെ സംശയമല്ല. കൃത്യമായിട്ട് പറയുന്നു, മുസ്തലിഫയിൽ നിന്ന് പെറുക്കണം. ഹസൽ ജിമാരി ബി ജംറത്തിൽ അഖബത്തി യൗമൻ നഹരി വഹിയ സബു അസയാത്തിൻ. പെരുന്നാളിന്റെ ദിവസം ജംറത്തുൽ അഖബയെ എറിയാൻ 7 കല്ലുകൾ അവിടെ മുസ്തലിഫയിൽ നിന്ന് പൊറുക്കണം. വല്ലഹ്തിയാത്തു ഐ യസീദ ഫറുബ്ബമാ സഖത മിൻഹാ ഷൈഉൻ. സൂക്ഷ്മത 7 അല്പം കൂടുതലാക്കലാണ് വീണു പോകാൻ സാധ്യത ഉണ്ടല്ലോ, അപ്പോഴേ 7 പറഞ്ഞിട്ടുള്ളൂ. വഖാല ബഅദു അസ്ഹാബിന, ചില പണ്ഡിതന്മാർ പറഞ്ഞു, യൗഖുദു മിൻഹാ ഹസൽ ജിമാരി ഹസ ജിമാരി അയ്യാമി തശ്രീഖി അയ്ദൻ. അയ്യാമു തശ്രീഖിൽ എറിയാനുള്ള 11, 12, 13 എറിയാനുള്ള ആ കല്ലുകളും കൂടി അവിടുന്ന് പൊറുക്കണം. വഹിയ അത് സലാസുൻ വസിത്തൂന ഹസാത്തൻ, 63 കല്ലുണ്ടാകും. വഖാല ബഅദുഹും, എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഔല, ഏറ്റവും നല്ലത് അയ്യാമത്ത് ശരീക്കിൽ എറിയാനുള്ള കല്ല് എടുക്കൽ, 11, 12, 13 എറിയാനുള്ള കല്ല് എടുക്കൽ. മിൻ ഒയിരിൽ മുസ്തലിഫത്തി, മുസ്തലിഫയിൽ നല്ലാത്ത സ്ഥലത്ത് എടുക്കാണ് നല്ലത്. വകിലാഹുമാ, ഈ 2 അഭിപ്രായങ്ങളും നുക്കില അനി ഷാഫിഈ, ഷാഫി ഇമാമിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. റഹ്മഹുല്ലാഹു തആല. ലാകിന്നൽ ജുംഹൂറ, എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും, അലാ ഹാദസാനി, 2 പറഞ്ഞതാണ് നല്ലത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മുസ്തലിഫയിൽ നിന്ന് 7 എടുക്കുകയും ബാക്കിയുള്ളത് മുസ്തലിഫക്ക് പുറത്തുനിന്ന് എടുക്കുകയുമാണ്. 7 മുസ്തലിഫിൽ നിന്ന് പുറക്കുക, ബാക്കി മിനയിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും പുറക്കുക. വയുസ്തഹബു അൻ യകൂന അഖദുഹു ലിൽഹസ, അവൻ കല്ല് പൊറുക്കൽ ഏറ്റവും നല്ലത് ബില്ലയിൽ, രാത്രിയിൽ പൊറുക്കാൻ നല്ലത്, രാത്രിയിലാണ് കല്ല് പൊറുക്കാൻ നല്ലത്. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ കല്ലിന്റെ രൂപം പറഞ്ഞു, ഒരു എറിയാനുള്ള 7 കല്ല് മിടിച്ചു കളയുന്ന കല്ല് എന്നാണ് ഇതിന്റെ അർത്ഥം. ലാ അക്ബറ മിൻഹു വലാ അസ്ഹാറ, അതിനേക്കാൾ വലുതാകാനും പറ്റില്ല, ചെറുതാവാനും പറ്റില്ല. വഹിയ ദൂന അൻമുലത്തിൻ നഹ്വു ഹബ്ബത്തിൽ ബാക്കില, അമരപ്പയറിന്റെ വലുപ്പം. വക്കീല, മറ്റൊരു അഭിപ്രായം, നഹ്വുൻ നവാത്തി, ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ വലുപ്പം. വയുക്രഹു അൻ യകൂന അക്ബറ മിൻ ദാലിക, അതിലും വലിയ കല്ലെടുക്കൽ കറാഹത്താണ്. വയുക്രഹു കസ്റുൽ ഹിജാറത്തി, കല്ല് പൊട്ടിക്കൽ കറാഹത്താണ്. ലഹു, എറിയാൻ കല്ലെടുക്കാൻ വേണ്ടി, ഇല്ലാലി ഉദിരിൻ, ഉദിർന്നു വേണ്ടിയല്ലാതെ, എന്നാണ് വേറൊന്നും കിട്ടാല്ലെങ്കിൽ പിന്നെ അല്ല നിവൃത്തിയിലായിട്ട് ചെയ്യുന്നത് പോലെ. ബൽ എൽത്തക്കി തുഹാസു ആറ, ചെറിയ കല്ലുകൾ തന്നെ പെറുക്കിയെടുക്കണം. കൃത്യം, ഞാൻ സംശയം പറഞ്ഞല്ലോ. അപ്പൊ ആ രീതിയിൽ 7 കല്ല് മുസ്തലിഫിൽ നിന്ന് എടുക്കുക, ബാക്കിയുള്ള കല്ലുകൾ സൗകര്യപ്രദമായ സ്ഥലത്തു നിന്നും പെറുക്കിയെടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ മുസ്തലിഫയിലാണ്. മുസ്തലിഫയിൽ നമ്മൾ കല്ല് പെറുക്കി, 7 കല്ല് പെറുക്കാൻ നേരത്തെ കേസ് വേണമെന്നാണ്, ആ കേസിലിട്ടു. മുസ്തലിഫയിൽ നമ്മൾ കടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള കല്ലുകൾ സൗകര്യപ്രദമായി മിനയിൽ പോയിട്ട് നമ്മുടെ തമ്പിന്റെ ഉള്ളിലെ ആ പായൊന്ന് നീക്കിയാൽ, അവിടെ എല്ലാ കാർപ്പറ്റ് ഒന്ന് നീക്കിയാൽ, ഒന്നും മാന്തിയ കല്ല് കിട്ടും. ഇഷ്ടം
യാതൊരു പ്രയാസമില്ല നജസില്ലാത്ത സ്ഥലത്ത് നിൽക്കണം കല്ലിന്റെ വലിപ്പം അമരപ്പയറിനത്രയാവണം അങ്ങനെ നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് ഇതാ നീങ്ങുകയാണ് അന്ന് രാത്രി നാളെ പെരുന്നാൾ ഇന്നിപ്പോ പെരുന്നാളാവാം നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ പടക്കം പിടിക്കുന്ന സമയം നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയം ഹാജിമാരിപ്പോ ഭയങ്കര തിരക്കിലാണ് നാളെ പെരുന്നാളാണ് പെരുന്നാളിന്റെ രാത്രി അപ്പൊ ഈ കല്ല് പെറുക്കണം മുസ്ദലിഫയിൽ നിൽക്കണം